ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലൊരു വെട്ടുകൂക്കയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര, അതിൻ്റെ കൂടെ തന്നെ 3-4 ഏലക്ക ചേർത്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഈ കിട്ടുന്ന ഫൈനൽ പൗഡറിനകത്തേക്ക് നമ്മൾ ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒന്നുകൂടെ അത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അതവിടെ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 കപ്പ് മൈദയാണ്. ആ മൈദയുടെ കൂടെ തന്നെ 1/2 കപ്പ് റവയും, പിന്നെ അതിനകത്തേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു റൗണ്ട് പാത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഈ കാണുന്നത് പോലെ നല്ല രീതിയിലൊന്ന് കീറിയെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് കീറിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ ഈ കീറി എടുത്തിരിക്കുന്ന പീസസ് എടുത്തിട്ട് അതിൻ്റെ നടുവിലൂടെ ഒന്നും കൂടെ ഒന്ന് കീറി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ എണ്ണ ഉള്ളിലേക്ക് പോകാനും അതുപോലെ തന്നെ വെന്ത് വരാനും ഒക്കെയാണ്. അതിനുശേഷം തിളച്ച എണ്ണയിലേക്ക് ഈ വെച്ചിരിക്കുന്ന പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അപ്പോഴേക്കും തന്നെ നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, എണ്ണയിൽ നിന്ന് കോരി മാറ്റി ചെറുതായിട്ടൊന്ന് ആ ഒരു എണ്ണ വിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടിൽ കഴിക്കുന്നതാണെങ്കിൽ നല്ലതാണ്, പക്ഷെ എനിക്ക് ഇച്ചിരിയും കൂടെ നല്ലത് ടേസ്റ്റ് തോന്നുന്നത് തണുപ്പ് കഴിഞ്ഞിട്ടാകുമ്പോൾ കഴിക്കാനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യും.